കോവിഡ് അതിരൂക്ഷമായ കോഴിക്കോട്ടെ മാർക്കറ്റുകളിൽ കോർപ്പറേഷന്റെ മിന്നൽ പരിശോധന. നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്കെതിരെ അടച്ചുപൂട്ടൽ അടക്കമുള്ള കടുത്ത നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. ഇന്ന് പുലർച്ചെ കോഴിക്കോട്ടെ എല്ലാ മാർക്കറ്റുകളിലും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. അതിരൂക്ഷമായി തുടരുന്ന കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നഗരത്തിലെ മാർക്കറ്റുകളിൽ കോർപ്പറേഷൻ നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദിന്റെ നേതൃത്വത്തിലാണ് ആരോഗ്യ വിഭാഗം കൂട്ടപരിശോധന നടത്തിയത്. കോർപ്പറേഷൻ പരിധിയിലെ സെൻട്രൽ മാർക്കറ്റ്, പാളയം മാർക്കറ്റ് ഉൾപ്പെടെ എല്ലാ മാർക്കറ്റുകളിലും പുലർച്ചെ തന്നെ പരിശോധന നടത്തി. ചട്ടലംഘനങ്ങളുടെ കാഴ്ചയായിരുന്നു എല്ലായിടത്തും. മാർക്കറ്റ് അടച്ചിടുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും 24നോട് പറഞ്ഞു. മുന്നറിയിപ്പുകളെല്ലാം നേരത്തെ തന്നെ നൽകിയതാണ്. അതനുസരിച്ച് പാലിക്കുന്നില്ലെങ്കിൽ കർശനമായ നിയമ നടപടിയും കൂടുതൽ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി കഴിയാത്തവരെയാണ് അടച്ചിടലിലേക്ക് പോകേണ്ടി വരും. മാർക്കറ്റുകൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജനക്കൂട്ടമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന് കർശനമായ നിയന്ത്രണം നഗരസഭ എന്തായാലും കൊണ്ടുവരും. മാർക്കറ്റിലെ തൊഴിലാളികളും കോവിഡ് ഭീതിയിലാണ്. അവരുടെ പ്രതികരണം ഇങ്ങനെ. വോട്ടർമാരെല്ലാവരും അകലം പാലിച്ചിട്ട് അത്രയും ഡിഫൻസിലാണ് നമ്മൾ പണിയെടുക്കുന്നത്. കയറ്റുന്ന പണി ഒരു 5-5.5-6 മണിയോട് കൂടിയിട്ട് കഴിയും. പിന്നെ മാർക്കറ്റ് കാലിയാണ്. ആ സമയത്തുണ്ടാകുന്ന ചെറിയ ജഗഭാഗം ഉണ്ടാവും. അത് നമ്മളെല്ലാവരും അകലം പാലിക്കാനും മാസ്ക് ധരിക്കാനും ഒക്കെ തന്നെ എല്ലാ തൊഴിലാളികൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനം തന്നെയാണ് ജോലി നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് വ്യാപന കേന്ദ്രമായ മാർക്കറ്റുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിന് തൊട്ടുപിന്നാലെയാണ് പരിശോധന. വരും ദിവസങ്ങളിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ മാർക്കറ്റിൽ വ്യാപാരം നടത്താനും തൊഴിലെടുക്കാനും സാധ്യമാകാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം. മാർക്കറ്റ് അടച്ചിടുന്നതുൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ഉണ്ണി തൂവൂരിനൊപ്പം പാളയം മാർക്കറ്റിൽ നിന്നും ദീപക് ധർമ്മടം 24.